നമസ്കാരം നീതിബോധമുള്ളവരും ധാർമ്മിക വിശുദ്ധിയുള്ളവരും പൊരുതി നിൽക്കാൻ കെൽപ്പുള്ളവരുമായി ചിലർ കൂടി ഈ രാജ്യത്ത് അവശേഷിക്കുന്നുണ്ടെന്ന് തെളിയിച്ച് അശോക സർവകലാശാലയിലെ അധ്യാപകനും പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ പുലാപ്ര ബാലകൃഷ്ണൻ രാജിവെച്ചു ഒരു ഗവേഷണ പ്രബന്ധം പുറത്തിറക്കിയതിന്റെ പേരിൽ സർവകലാശാല ആ അധ്യാപകനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് രാജി സമർപ്പിച്ച ഡോക്ടർ ബാലകൃഷ്ണന് പിറകെ സർവകലാശാലയിലെ ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നീ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരും പ്രബന്ധം പുറത്തിറക്കിയ ഡോക്ടർ സവ്യസാജി ദാസിന് പിന്തുണയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വെച്ച് അശോക സർവകലാശാലയിലെ ഫാക്കൽറ്റി അംഗമായ ഡോക്ടർ സവ്യസാജി ദാസ് പുറത്തിറക്കിയ ഗവേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങളെ തുടർന്നാണ് റിപ്പോർട്ട് വിവാദമായതും അതിന്റെ പേരിൽ സർവകലാശാല അന്യായമായി അദ്ദേഹത്തെ പുറത്താക്കിയതും ഗവേഷണത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ച് തയ്യാറാക്കിയ പ്രബന്ധം ഭരണത്തിലിരിക്കുന്നവർക്ക് അപ്രിയമായതിനെ തുടർന്ന് അവർക്ക് ഓശാന പാടുന്ന സർവകലാശാല അധികൃതർ ഡോക്ടർ സവ്യസാജിയെ പുറത്താക്കിയ നടപടിക്കെതിരെയാണ് അശോക സർവകലാശാലയിലെ വിവിധ വിഭാഗങ്ങളിലെ അധ്യാപകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അശോക സർവകലാശാലയിലെ ഫാക്കൽറ്റി അംഗമായ സവ്യസാജി ദാസ് പുറത്തുവിട്ട ഗവേഷണ പ്രബന്ധം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സൂക്ഷ്മമായി നടത്തിയ കണ്ടെത്തലുകളാണ് ഗുരുതരമായ ഒട്ടേറെ വിവരങ്ങൾ പങ്കുവച്ചത് ഭരണകക്ഷിയായ ബി ജെ പി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയുമായി കടുത്ത മത്സരങ്ങളിൽ ഏർപ്പെട്ട മണ്ഡലങ്ങളിലാണ് സവ്യസാജി തന്റെ പഠനം നടത്തിയത് കടുത്ത മത്സരം നേരിട്ട മണ്ഡലങ്ങളിൽ ബി ജെ പി നേടിയ ആനുപാതികമല്ലാത്ത വിജയത്തെയാണ് സവ്യസാജി പ്രശ്നവത്കരിച്ചിരുന്നത് മുൻപ് നടന്ന ഒന്നും കണ്ടിട്ടില്ലാത്ത ചില സവിശേഷതകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ദർശിക്കാനായെന്ന് ആ റിപ്പോർട്ട് പറയുന്നു എന്നാൽ താൻ കണ്ടെത്തിയ പൊരുത്തക്കേടുകൾ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്നതിന് പൂർണമായ തെളിവായി പറയാനാവില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഫലങ്ങളിലെ പൊരുത്തക്കേടുകൾ സവ്യസാജി അക്കമിട്ട് നിരത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേശീയ തെരഞ്ഞെടുപ്പ് സർവേ പ്രകാരമുള്ള സൂക്ഷ്മ വിവരങ്ങൾ പരിശോധിച്ച സവ്യസാജി കടുത്ത മത്സരം നേരിടുന്ന ഏതെങ്കിലും മണ്ഡലങ്ങൾക്ക് ബി ജെ പി പ്രത്യേകമായി എന്തെങ്കിലും പരിഗണന നൽകി പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്തിയതായി കണ്ടെത്താനായിട്ടില്ല കൂടുതൽ പ്രചാരണം അവിടങ്ങളിൽ നടത്തിയതായും വോട്ടർമാരും അഭിപ്രായപ്പെടുന്നില്ല പക്ഷേ അവിടെയൊക്കെ അസാധാരണമായ അനുപാതത്തിൽ ബി ജെ പി വിജയിക്കുകയാണ് ഉണ്ടായത് എന്ന് പേപ്പർ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പിന്റെ രണ്ടു തരം കണക്കുകൾ പുറത്തുവിട്ടിരുന്നു അതിലൊന്ന് ഓരോ നിയോജക മണ്ഡലങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആകെ ചെയ്ത വോട്ടുകളുടെ കണക്കാണ് മറ്റൊന്ന് നിയോജകമണ്ഡലത്തിൽ എണ്ണിയ ആകെ വോട്ടുകളുടെ കണക്കാണ് രണ്ടാമത് പുറത്തുവിട്ട കണക്ക് ആദ്യം പുറത്തുവിട്ട കണക്കിൽ നിന്നും വലിയ തോതിൽ വ്യത്യാസപ്പെട്ടു നിൽക്കുന്നത് മാധ്യമങ്ങളിൽ വാർത്തയായതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം പുറത്തുവിട്ട കണക്ക് സൈറ്റിൽ നിന്നും മായിച്ചു കളയുകയാണുണ്ടായത് ഇതാണ് സബ് സാജി തന്റെ പഠന റിപ്പോർട്ടിൽ പ്രത്യേകമായി പറയുന്നത് ഡാറ്റയിലെ ഈ പൊരുത്തക്കേട് ബി ജെ പി വിജയിച്ച മണ്ഡലങ്ങളിൽ വളരെ കൂടുതലാണ് എന്നതാണ് ദാസിന്റെ കണ്ടെത്തലിന് ഗൗരവം പകരുന്നത് ബൂത്ത് തലത്തിലാണ് ക്രമക്കേട് നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന പഠന റിപ്പോർട്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ നിയോഗിക്കുന്ന ഭരണപക്ഷപാതികളായ ഉദ്യോഗസ്ഥരുടെ കീഴിലാണ് കാര്യമായി അരങ്ങേറിയത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യ പോലെ ബൃഹത്തായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന രാജ്യത്ത് ഇത്തരത്തിൽ നടക്കുന്ന തിരിമറികൾ പിടികൂടുക എളുപ്പമല്ല എന്ന് സംവദിക്കുന്ന റിപ്പോർട്ട് ഓരോ മണ്ഡലത്തിന്റെയും വോട്ടുകൾ പ്രത്യേകമായി സൂക്ഷ്മ പഠനത്തിന് വിധേയമാക്കിയാൽ മാത്രമേ ക്രമക്കേട് പൂർണ്ണമായും കണ്ടെത്താനാവൂ എന്നും പറയുന്നുണ്ട് ബി ജെ പി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിവുള്ള മണ്ഡലങ്ങളിൽ പാർട്ടി അത്യധ്വാനം ചെയ്ത് വിജയം നേടിയെടുത്തു എന്ന് വിശ്വസിക്കാനും പര്യാപ്തമായ തെളിവുകളില്ല എന്നിരിക്കെ സവ്യസാജി ദാസ് ചൂണ്ടിക്കാട്ടിയ ചെയ്തതും എണ്ണിയതുമായ വോട്ടുകളിലെ പൊരുത്തക്കേട് കൂടി കണക്കിലെടുക്കുമ്പോൾ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ബൂത്തുകളിൽ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിരിക്കാം എന്ന നിഗമനത്തിലേക്കാണ് സവ്യസാജിദാസ് പുറത്തുവിട്ട പഠന റിപ്പോർട്ട് വെളിച്ചം വീശുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യതയാണ് നേരിട്ട് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ചെയ്യുന്നതും എണ്ണുന്നതുമായ വോട്ടുകൾ തമ്മിൽ പോലും പൊരുത്തം കാണിക്കാൻ കഴിയാത്ത മെഷീനുകൾക്ക് വി വി പാറ്റ് സ്ലിപ്പുകളുമായി എങ്ങനെ പൊരുത്തം വരുത്താൻ കഴിയും എന്ന വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് ഓരോ ബൂത്തിലും കണിശമായ കാവലേർപ്പെടുത്താൻ ബാഹ്യമായ സംവിധാനമൊരുക്കാൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നിർബന്ധിതരാകുന്ന അവസ്ഥയാണ് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉള്ളത് എന്നാണ് ദാസ് മുന്നോട്ട് വയ്ക്കുന്ന പഠന റിപ്പോർട്ട് പറയാതെ പറയുന്നത് സിവിൽ സർവീസിന്റെ ദുരുപയോഗം തടയാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി ഓരോ ബൂത്തിലും കാവലേർപ്പെടുത്തേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് വ്യങ്ങമായി സൂചിപ്പിക്കുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്തെ ലോകത്തിന് മുന്നിൽ എന്നും തലയുയർത്തി നിൽക്കാൻ സഹായിച്ച സ്വതന്ത്രവും രഹസ്യാത്മകവും വിശ്വാസയോഗ്യവുമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഇത്തരത്തിൽ ആഴത്തിലുള്ള സംശയങ്ങൾക്ക് കാരണമാകുന്നത് എന്തായാലും ഭൂഷണമല്ല എന്ന് മാത്രം ഇപ്പോൾ പറയാം സഹസ്ര കോടികൾ ചെലവിട്ട് ബാലറ്റിൽ നിന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് മാറിയത് കുറ്റമറ്റ ഒരു സംവിധാനം നടപ്പാക്കാനാവണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള സ്ഥാപനമായി ഈ പഠന റിപ്പോർട്ടിന്റെ കൂടി വെളിച്ചത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം